ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ അബ്ദുൽ ജലീൽ മർഗ്രിഗോറിയോസ് ബാവായുടെ തിരുശേഷിപ്പ് അടങ്ങി കബറടങ്ങിയിരിക്കുന്ന വടക്കമ്പറവൂർ സെൻറ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഈ ദിവസങ്ങളിൽ 3 ദിവസമായിട്ട് ധ്യാനം നടക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16:15-18 നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അവരെൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തുകയും പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുകയും പുതിയ ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യും. അപ്പോസ്തല പ്രവൃത്തികൾ 6:7 വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ഇപ്രകാരം പറയുന്നു, സ്തെഫാനോസിനെ തിരഞ്ഞെടുത്ത് ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത ശേഷം ഞങ്ങൾ മേശമേൽ ശുശ്രൂഷിച്ച് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉപേക്ഷ കാണിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് മേശമേൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഡീക്കന്മാരെ തെരഞ്ഞെടുത്താക്കി ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വ്യാപരിച്ചു കൊള്ളാമെന്ന് കൽപ്പിച്ച് അപ്പോസ്തലന്മാർ തങ്ങളുടെ വചനപ്രഘോഷണത്തിന് 1 സ്ഥാനം കൊടുക്കുകയും ചെയ്തു. പരിശുദ്ധ സഭ കാലാകാലങ്ങളിൽ വളരുന്നത്, വികസിക്കുന്നത്, ഫലം പുറപ്പെടുവിക്കുന്നത് സുവിശേഷത്തിലൂടെയാണ്. ഈ 3 ദിവസമായി ഇവിടെ നടക്കുന്ന സുവിശേഷ ശുശ്രൂഷയിലൂടെ ഈ ഇടവക അനുഗ്രഹിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള ദൈവമക്കളായി തീരുകയും ചെയ്യാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ഇന്നലെ തൂത്തുട്ടി ധ്യാനകേന്ദ്രത്തിൽ
ശുശ്രൂഷകർക്കായുള്ള പ്രത്യേക ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിലൊക്കെ നമ്മുടെ ഈ വിഷയം സമർപ്പിച്ച് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ശ്രീഭണ്ണാരം തുറന്ന് സമൃദ്ധമായി കൃപ നമ്മുടെ ഈ പറവൂർ ദേശത്തേക്കൊഴുകാൻ ഇവിടെ വരുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമൃദ്ധമായി ആവസിക്കാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ചോദിച്ചാലാണ് തമ്പുരാൻ തരുന്നത്, ചോദിച്ചാലാണ് തരുന്നത്. നല്ല ആത്മനിറവുള്ള ഒരു പിതാവാണ് നമ്മുടെ പള്ളിയിലേക്ക് ഈ ധ്യാനം നയിക്കാൻ വേണ്ടി എഴുന്നള്ളി വരുന്നത്. അവർ വരാപ്പുഴ പാലം കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പറവൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ യാത്രയ്ക്കൊന്നും തടസ്സമില്ലാതിരിക്കും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്ന് വൈകിട്ട് ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് അഭിയുന്ന പിതാവിന് മണർകാട് പള്ളിയിലേക്ക് തിരിച്ചുപോയി അവിടെ ധ്യാനം നടത്താനുണ്ട്. അഭിയുന്ന പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും സമൃദ്ധമായി കൃപയുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് പൂർണ്ണമായി നിറവേറ്റുന്നത്. അഹറോൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. അഹറോൻ്റെ കൈകൾക്ക് ക്ഷയം അല്ലെങ്കിൽ ക്ഷീണം സംഭവിച്ചപ്പോൾ ആ ആളുകൾ അഹറോൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ അഹറോൻ്റെ കൈകൾ ജനം സഹായിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ ഒഴുകി എന്ന് വിശുദ്ധവേദപുസ്തകം സാക്ഷിക്കുന്നു. അഭിയുന്ന പിതാവിലൂടെ ഈ ധ്യാന ശുശ്രൂഷയിലൂടെ ഇവിടെ ഗായകസംഘം പാടുന്ന ജോമോയിലൂടെ ഒക്കെ നല്ല കൃപ ഒഴുകാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയമാണ്. ഒരു വിശുദ്ധൻ വന്ന് കബറടങ്ങിയിരിക്കുന്ന ദേവാലയം. അപ്പോസ്തല പ്രവൃത്തികൾ 19:11 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീര സ്പർശനമേറ്റ തുവാലകൾ പോലും അവർ രോഗികളുടെ മേൽ കൊണ്ടിട്ടു. അപ്പോൾ അശുദ്ധാത്മാക്കൾ അവരെ വിട്ടുപോവുകയും രോഗികൾ സൗഖ്യപ്പെടുകയും ചെയ്തു. യേശു ബാറാസരുടെ പുസ്തകം 49:11 ഇങ്ങനെ പറയുന്നു, ജോസഫിനെ പോലെ ആരും ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികളിലൊന്നും തകർക്കപ്പെട്ടിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 10:34 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവവചനം ആരുടെ അരികിലേക്ക് കടന്നു വരുന്നു അവരെ അവർ ദൈവങ്ങൾ എന്ന് വിളിച്ചു. പുണ്യവാനായ അബ്ദുൽ ജലീൽ ബാവ ജീവിച്ചിരുന്ന കാലത്ത് പൈശാചിക ശക്തികൾക്കെല്ലാം ഭയങ്കരമായ ഭയമായിരുന്നു അഭിവന്ദ്യ പിതാവിനെ. പ്രത്യേകിച്ച് നമുക്കറിയാം കടമറ്റം സേവ പോലും വിജയസ്ലൈബായാൽ ബന്ധിച്ച് ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ഈ ഭൂമിയിൽ ദൈവം അവതരിപ്പിച്ച വിശുദ്ധൻ്റെ കബറിടത്തിൽ വിശുദ്ധൻ്റെ ദേവാലയത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നേ. അതുകൊണ്ട് ഓർക്കുക, ഈ ശുശ്രൂഷയിൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥത്താൽ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിത്തരും. അതുകൊണ്ട് ഭാഗ്യം ലഭിച്ച നമ്മൾ വലിയ ദൈവകൃപയ്ക്ക് സ്വന്തമാകാനുള്ള ആഗ്രഹത്തോടെ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പിടിച്ച് നമുക്ക് ഈ മധ്യസ്ഥ എടുത്ത് പ്രാർത്ഥിക്കാം. കേൾക്കണമേ രക്ഷകാദൈവപുത്ര ഞങ്ങളിൽ കനിയണമേ, ഞങ്ങൾക്കായി ദൈവമാതാവ് എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധയായി വിളങ്ങും കന്യക മേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവകർത്താവിൻ്റെ
ശരീരം ദിവ്യയാകും ജനനീ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ കന്യകാകൂലത്തിനേറ്റം വന്ദനീയ മരിയേ ഞങ്ങൾക്കായി എന്നെന്നും നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം ദേഹശുദ്ധിയാൽ വിളങ്ങും പുണ്യഗേഹ മാതാവേ ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ സൃഷ്ടിതാവിൻ അമ്മ നീയേ ലോകത്തിനും മാതാവേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ലോകമൊക്കെ ലോകരാകെ കീർത്തനീയ കന്യകേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും വല്ലഭൻ തൻ പുത്രനാലേ വല്ലഭയാം കന്യകേ ഞങ്ങൾക്കായി എന്നെന്നും അമ്മയെ പോൽ സൗമ്യദാതാരുണ്യമേരും കന്യകേ ഞങ്ങൾക്കായി എന്നെന്നും കണ്ണിനെല്ലാം പുണ്യപൂർത്തി ആയിടും കണ്ണാടിയേ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ ഭക്തിബേഹൂമാനപൂർത്തി ക്യുത്തമയാം പാത്രമേ ഞങ്ങൾക്കായി എന്നെന്നും ദൈവിക സൗരഭ്യസാര പൂർണറോസാപുഷ്പമേ ഞങ്ങൾക്കായി ദൈവമാ എന്നെന്നും പ്രഭവ പ്രൗഢി പരത്തും ദാവീദിൻ പ്രസൂനമേ ഞങ്ങൾക്കായി പൊന്നുകൊണ്ടു മിന്നിടുന്ന വന്ദനീയ ഗേഹമേ ഞങ്ങൾക്കായി എന്നെന്നും സ്വർഗാരോപീതയായി വാഴും മഹത്വത്തിൻ മാതാവേ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ പാപികൾക്ക് പാപഭാരം പോക്കിടും സങ്കേതമേ ഞങ്ങൾക്കായി ദൈവം എന്നെന്നും പ്രാർത്ഥിക്കണേ ക്രിസ്തുവിൽ വിശ്വാസികൾക്കായി വാസ്തവ സങ്കേതമേ ഞങ്ങൾക്കായി പാടുക നിങ്ങൾ ചോദിച്ചാലാണ് ദൈവം തരുന്നത് ആരും വായ അടച്ചു പിടിക്കരുത് ഈ പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക വാസ്തവ സങ്കേതമേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ദൈവദൂതന്മാർ വണങ്ങും ദൈവലോകരാണിയേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും
പ്രാർത്ഥിക്കണേ. ദൈവദൂതൻ മാർവണങ്ങും ദൈവലോകരാണി ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തില് 1-ൽ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഉസ്സിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഓർക്കുക, മാലാഖമാരുടെ സ്തുതികളിലൂടെ ഭൂമുഖം അടന്നു വീണു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം വചനത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ രൂപത്തിലും ദൈവത്തിൻ്റെ ഛായയിലുമാണ് ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് തനിക്ക് ജന്മം നൽകിയ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഓർക്കുക, അവനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, അവനോട് നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് അവൻ നമുക്ക് വാരിക്കോരി തരും. നമുക്കറിയാം, അന്ധനായ ഒരു യാചകൻ ആ കുളക്കരയിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. സംഭവിച്ചത് അവൻ ചോദിച്ചത് കൊണ്ടാണ് ദൈവത്തിന് അവനെ മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഓർക്കുക സഹോദരങ്ങളെ, നാം അധരം തുറന്ന് സ്തുതിക്കുമ്പോൾ, അധരം തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നു വരിക. എന്നാൽ നമ്മൾ കാഴ്ചക്കാരായി നിന്നാൽ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇവിടെ വന്ന് നിപ്പുണ്ട്, ദൈവം എന്നിൽ പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചാൽ തമ്പുരാന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ആ 7 തൊട്ടുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ പറയുക, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ 2 കൊരിന്ത്യർ 4:4 പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസിയായ നമ്മുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദേവനിൽ നിന്ന് നമുക്ക് പിന്മാറാം, ഒപ്പം ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നമുക്ക് ഉയരാം. ഞാൻ ഓർമ്മിപ്പിച്ചു, ഒരു വിശുദ്ധൻ അന്തിയുറങ്ങുന്ന മണ്ണിൽ, ഒരു വിശുദ്ധൻ സജീവനായി നിലനിന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ മണ്ണിൽ നമുക്ക് ചോദിച്ചു പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞു, സാധിക്കുമെങ്കിൽ ഒന്ന് കണ്ണുകളടയ്ക്കാൻ, കൈകൂപ്പാൻ. 3-ൽ 1 പേര് പോലും കണ്ണും അടച്ചുമില്ല, കൈ കൂപ്പിയില്ല. നമ്മൾ വിചാരിക്കുന്നത് ഈ അച്ഛൻ ഇവിടെ എന്തോ മാജിക്ക് നടത്താൻ പോവാന്ന്. സത്യത്തിൽ ഞങ്ങൾ നടത്തുന്ന മാജിക്കെല്ലാം നിങ്ങൾ കണ്ണ് തുറന്നിരിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കീഴടങ്ങാം, നമുക്കിങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ നമുക്കെല്ലാവർക്കും ഉറക്കെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പോരാ, നല്ല സൗണ്ട് വേണം പറയാൻ. കർത്താവായ യേശുവേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ തുറന്ന് സമർപ്പിക്കുകയാ. കർത്താവേ, ഞങ്ങളുടെ കെട്ടുകളെല്ലാം അങ്ങ് അഴിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ,
നൂറായിരക്കണക്കിന് വേദനയുള്ള മുറിവുകളുള്ള മനുഷ്യരാ ഞങ്ങൾ, യേശുവേ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നു. ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ മുറിവുകളും ഞങ്ങളുടെ അസ്വസ്ഥതകളും ഏറ്റെടുത്ത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണം. ഇന്നലകളിൽ ഞങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ വേദനകളും സുഖപ്പെടുത്തണം. എന്നോട് കരുണ തോന്നണമേ, ദാവീദ് പുത്രനായ യേശുവേ, എന്റെ ഈ ദേവാലയത്തോട് കരുണ തോന്നണമേ, ദാവീദ് പുത്രനായ യേശുവേ, എന്റെ കുടുംബത്തോട് കരുണ തോന്നണമേ, ദാവീദ് പുത്രനായ യേശുവേ, എന്റെ ജീവിത പങ്കാളിയോട് കരുണ തോന്നണമേ, ദാവീദ് പുത്രനായ യേശുവേ, എന്റെ മക്കളോട് എന്റെ തലമുറയോട് കരുണ തോന്നണമേ, ദാവീദ് പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ യേശുവേ, എന്റെ മേൽ അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ തലമുറകൾ തുറക്കണമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളോട് വചനം പ്രഘോഷിക്കാൻ ഇന്ന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന അഭിവന്ദ്യ പിതാവിന്റെ മേൽ വലിയ അഭിഷേകം ചൊരിയണമേ, യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, പുത്രനായ യേശുവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, പുത്രനായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ ശക്തി പകരണമേ, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു, യേശുവേ ഈ വചന ശുശ്രൂഷ ഈ ദേവാലയത്തിൽ അങ്ങ് ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവേ വലിയ അഭിഷേകം ഞങ്ങളിലേക്ക് വർഷിച്ചു നൽകണമേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ശക്തി പകരണമേ, ആദ്യ നൂറ്റാണ്ടിലുണ്ടായതുപോലെ പുതിയ പെന്തക്കോസ്താ അഭിഷേകം ഈ സമൂഹത്തിൽ വർഷിക്കണമേ, ശക്തി പകരണമേ, ഈ സഭയെ ഉണർത്തണമേ, പരിശുദ്ധ പാത്രക്കീസ് ഭാവയെയും ശ്രേഷ്ഠ കാതോലിക്ക ഭാവയെയും ഈ സഭയിലെ മുഴുവൻ മെത്രാപ്പൊലിത്തന്മാരെയും കോർപ്പിസ്കോപ്പന്മാരെയും വൈദികരെയും ചമ്മാശന്മാരെയും സെമിനാരി വിദ്യാർത്ഥികളെയും കന്യാസ്ത്രീകളെയും അൽമായരെയും ഈ സഭയെ മുഴുവൻ അങ്ങുണർത്തണമേ, ശക്തി കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ, യേശുവേ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കണമേ.
എന്നെ ഉണർത്തണമേ, ആത്മാവാലെന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാലെന്നെ ഉണർത്തും. സ്വരം ഇത് ചേർന്ന് പാടാം. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാലെന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാലെന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശം ഉണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശം ഉണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാലെന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാലെന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാലെൻ ദേശം ഉണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ചേർന്ന് പാടുന്നു. ഉണർത്തണമേ, ഉണർത്തണമേ, ആത്മാവാലെന്നെ ഉണർത്തു. ശ്രമിച്ച് ചേർന്ന് പാടുന്നു. ഉണർത്തണമേ, ആത്മാവാലെന്നെ ഉണർത്തു. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന്, ഉണർത്തണമേ, ആത്മാവാലെന്നെ. ഞാൻ ഉണർന്നാലെൻ ദേശം ഉണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശം ഉണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ബഹുമാന്യനായ ഗുരുവിനച്ഛനോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് സ്വർഗം തുറക്കുന്നതും അനുഗ്രഹ സമൃദ്ധി നമ്മിലേക്ക് നിറയുന്നതും. ശുദ്ധമുള്ള യാക്കോബായ സഭയിൽ എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലിരിക്കുക. ശുദ്ധമുള്ള ഈ സഭയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാബൂഗിലെമാർ ഫിലക്സിനോസിൻ്റെ സന്ധ്യാനമസ്കാരത്തിൽ ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി എന്ന് തുടങ്ങുന്ന ദീർഘമായ ഒരു സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന മാത്രമാണ്. നമ്മൾ ചൊല്ലുന്ന പാതിര നമസ്കാരത്തിൽ ഹാലേലുയ്യ, 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 ദൈവമേ നിനക്ക് സ്തുതി എന്ന് മൂന്ന് പ്രാവശ്യം വീതം നമ്മൾ അട്ടഹസിച്ച് പറയുകയാണ്. വീണ്ടും അവിടെ മുതൽ ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ സ്തുതിപ്പിൻ, ആകാശിൽ കർത്താവിനെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളുടെ അവനെ സ്തുതിപ്പിൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അവസാനം വരെ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന മാത്രമാണ്. നിങ്ങൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കൈകളടിച്ച് തപ്പുകളാലും ചതുര തപ്പുകളാലും അവനെ സ്തുതിപ്പിൻ, കൊമ്പുകളാലും വീണകളാലും അവനെ സ്തുതിപ്പിൻ, ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പിൻ. ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത്രയുമാണ് ദൈവം നമുക്ക് തരുന്നത്. നിങ്ങൾ കൂടുതൽ ഹൃദയവാഞ്ചയോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് കൈയടിച്ച് പാടുമ്പോൾ സ്വർഗം തുറക്കപ്പെടും. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു, ഈ ധ്യാനത്തിൽ വന്നിട്ട് നിങ്ങൾക്കൊരനുഭവം ഉണ്ടായില്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പ്രതിവിധി ചെയ്തു തരാൻ തയ്യാറാണ്. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ഏൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കൈകൾ അടിച്ച് സ്തുതിച്ച് പാടണം. നമ്മുടെ ശ്രേഷ്ഠ ബാവാതിരുമനസ്സുകൊണ്ട് തന്നെ
നമ്മുടെ പല വേദികളിലും നമ്മുടെ പുത്തൻകുരിശ് സുവിശേഷ യോഗത്തിലും ഒക്കെ കൈയടിച്ച് പാടാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്, അനുവദിക്കുകയല്ല പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹാലേലുയ. ഹാലേലുയ പ്രൊട്ടസ്റ്റന്റുകാരൻ്റെ തീറല്ല, അവന് മാത്രമുള്ള പദമല്ല, മറിച്ച് ശുദ്ധമുള്ള യാക്കോബായ സഭയാണ് ഹാലേലുയ എന്നുള്ള വചനം ആദ്യം മുതലേ ഉപയോഗിച്ചു വരുന്നത്. പ്രൊട്ടസ്റ്റന്റുകാരൻ ഇന്നലെ ഉണ്ടായതാണ്, യാക്കോബായ സഭ ആദ്യം മുതലുള്ളതാണ്. ആ സഭയുടെ പ്രാർത്ഥനകളിലും അനുഷ്ഠാനങ്ങളിലും അടിയുറച്ചാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ അധ്വാനങ്ങളും ബന്ധുമിത്രാദികളും സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുവാൻ നന്നായി ഈ പാട്ടുകാരനൊപ്പം കൈയടിച്ച് പാടണം. പാട്ടുപാടുന്ന ജോമോൻ നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്, നന്നായിട്ട് നമ്മെ ആ നിലയിലേക്ക് എത്തിക്കും. കുര്യനച്ഛൻ അതിന് മുഴുവൻ സപ്പോർട്ടുമാണ്. അതുകൊണ്ട് ഇനി ഒരു പാട്ടുകൂടി നമുക്ക് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടാവുന്നതാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കണ്ണുനീരൊഴുക്കി കൈകൾ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുമ്പോൾ ഞാൻ ഉറപ്പായും പറയുന്നു, സമൃദ്ധമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ നാമ്പ് ഇന്നു മുതൽ ഉടലെടുക്കും. ആത്മാർത്ഥതയോടുകൂടെ സന്തോഷത്തോടുകൂടെ പ്രത്യേകം പ്രാർത്ഥിക്കുക, കൈയടിച്ച് തന്നെ പ്രാർത്ഥിക്കുക. നമ്മുടെ സഭ അനുവദിക്കുന്ന പ്രേരിപ്പിക്കുന്ന ആ ക്രിയ നമ്മൾ ചെയ്തിപ്പോൾ പ്രാർത്ഥിക്കുക. നമുക്ക് ചേർന്ന് കരങ്ങളടിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാ ശക്തി പകർ, ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് സ്വരമേറ്റി. പരിശുദ്ധാത്മാ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങളെ പരിശുദ്ധാത്മാവേ ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പാഠപുസ്തകം വേണ്ടവർ എഴുന്നേറ്റ് നിന്നാൽ, കൈയുയർത്തി നിന്നാൽ അവിടെ പാഠപുസ്തകം എത്തിക്കുന്നതാണ്. 30 രൂപ കൊടുക്കുക. പാഠപുസ്തകം വേണ്ടവർ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ എൻഡോസ് അവിടെ തന്നെ നിന്നാ മതി, അവിടെ നിന്നാ മതി. നിങ്ങളുടെ അടുത്തേക്ക് പുസ്തകം വരും. എല്ലാവരും ചേർന്ന് കരങ്ങളിൽ ജോബിന്റെ പുസ്തകം 11:13 മുതലുള്ള വാക്യങ്ങൾ. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവത്തെ നിങ്ങളുടെ ദൈവത്തിലുറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നെങ്കിൽ അത് നീക്കിക്കളയുക. നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപാക്കാതിരിക്കട്ടെ. അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ നിന്റെ മുഖം ഉയർത്തും. നീ സുരക്ഷിതനും നിർഭയനുമായിരിക്കും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, കൈകൾ അടിച്ച് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ആദ്യമുതാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യമുതാണ്ടിലെ അതിശയം ലോകത്തിൽ സ്വരമേറ്റി എല്ലാവരും ചേർന്ന് പാടാം. ആദ്യമുതാണ്ടിലെ അതിശയം ലോകത്തിൽ പോലാത്മാവേ അധിക ബലം തരണേ, ചേർന്ന് പാടുന്നു. ആദിലെന്ന പോ അധിക ബലം പരിശുദ്ധാത്മാവേ എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി ചേർന്ന് കരങ്ങളടിക്കാം.
എല്ലാവരും ചേർന്ന് കരങ്ങളടിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. സ്വരമേരുത്തി എല്ലാവരും ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മോഹം ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ചേർന്ന് പാടുന്നു. ധീരത അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാ ശക്തി പകർന്നിടണേ. ചേർന്ന് കരങ്ങളടിക്കാൻ വേണ്ടി കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും മരങ്ങളും ഞങ്ങൾ വചനത്തിൽ വിൻമഴയെ വീണ്ടും മയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ. വിൻമഴയെ വീണ്ടും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാ ശക്തി പകർന്നിടണേ. എല്ലാവരും ചേർന്ന് സ്വരമേറ്റ് പാടുന്നു. പരിശുദ്ധാത്മാക്തി പകർ. അല്പം കൂടി സ്വരമേറ്റ് പാടാം. പരിശുദ്ധാത്മാ പുസ്തകം വാങ്ങുന്നതിന് വേണ്ടി മാത്രം നിന്ന് ശ്രദ്ധിക്കാതെ പാട്ട് പാടുക. ദൈവത്തിന്റെ ആത്മാവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമുള്ളവരുടെ സ്ഥാനങ്ങളിലേക്ക് പുസ്തകം എത്തുന്നതായിരിക്കും. കൈകൾ അടിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുക. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിൽ എല്ലാവരും അതിരം തുറന്ന് പാടുക. ആദ്യ നൂറ്റാണ്ടിലെ ആദിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിലെന്ന പോ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാ ശക്തി പകർന്നിടണേ. സ്വരമേറട്ടെ. പരിശുദ്ധാത്മാവേ. പാട്ടുപുസ്തകം തീർന്നിരിക്കുകയാണ്. ഇനിയുള്ളത് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. പാട്ടുപുസ്തകം തീർന്നിരിക്കുകയാണ്. വന്ന പുസ്തകത്ത് പരിശുദ്ധ അമ്മയുടെയും നമ്മുടെ പള്ളിയുടെ ചൈതന്യമായി ലോകം മുഴുവനും അറിയപ്പെടേണ്ടതായ പരിശുദ്ധനായ അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് ഭാവായുടെയും പരിശുദ്ധനായ പെരുമല തിരുമേനിയുടെയും ഓർ തോമാസ് ലിഹായുടെയും ഓർ ഗിവർഗീയ സഹതായുടെയും വിലയേറിയ മധ്യസ്ഥത്തിൽ അഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം.
എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അഭിയുടെ പിതാവ് പള്ളിയിലേക്ക് എഴുന്നള്ളുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. ഞങ്ങളുടെ പിതാവേ, ശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷ്ടകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം നിങ്ങളെ രക്ഷിക്കണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തമറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ ഉള്ളണമേ. അമ്മീ സഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥി.
എല്ലാവരും ചേർന്ന് പാടുന്നു. നിത്യസ പ്രാർത്ഥിക്കാനങ്ങൾക്കായി നിന്മകൾ സ്നേഹനാദി നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ തണ്ണീരിൻ താഴ്വര കീഴും നമ്മേ നീറുന്ന മാന ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വര നിന്നീതാ. എല്ലാവരും ചേർന്ന് നിത്യ സഹായ നാഥേ, നിത്യ സഹായ പ്രാർത്ഥിക്കാനങ്ങൾക്കായി നിന്മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. നൽകണേ നൽവരങ്ങൾ നിൻ ദിവ്യ സോനുവിങ്ങൽ ചേർക്കണേ മക്കളെ നീ ചേർന്ന് പാടുന്നു. കേൾക്കണേ ചേർക്കണേ മക്കളെ നീ നിത്യസഹായ നാഥേ, നിത്യസഹായ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ. സ്വരമീർത്തി എല്ലാവരും ചേർന്ന് പാടുന്നു. നിത്യ സഹായ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിന്മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ. അമ്മേ ആശ്രയമേ എന്നമ്മേ ആശ്രയമേ ചേർന്ന് പാടുന്നു. അമ്മേ ആശ്രയമേ എന്നമ്മേ ആശ്രയം എല്ലാവരും ചേർന്ന് സ്വരമേറ്റ് പാടുന്നു. അമ്മേ ആശ്രയമേ എന്നമ്മേ ഒരിക്കൽ കൂടി ചേർന്ന് പാടണം. അമ്മേ എന്നമ്മേ എല്ലാവരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മേ ആശ്രയമേ എന്നമ്മേ ആശ്രയമേ പരിശുദ്ധ അമ്മയോട് ചോദിക്കുക. എല്ലാവരും ചേർന്ന് അമ്മേ ആശ്രയമേ എന്നമ്മേ കരയുന്നു ഞങ്ങൾ അമ്മേ അമ്മേ
കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ, അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ. അഭിവന്യനായ തിരുമനസ്സെ, ബഹുമാന്യനും ആദരണീയനുമായ കുരിനച്ച, ഗാനശുശ്രൂഷകൻ ശ്രീ ജോമോൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ പള്ളിയിൽ നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ധ്യാനയോഗം ക്രമീകരിക്കുന്നത്. നമ്മുടെ പള്ളിയിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ധ്യാനയോഗം ഉണ്ടായിട്ടില്ല. 8 നോമ്പ് ദിവസങ്ങളിൽ നമ്മൾ കൺവെൻഷൻ നടത്താറുണ്ട്, ധ്യാനം നടത്താറുണ്ട്. എന്നാൽ ഈ വിധത്തിലുള്ളൊരു ധ്യാനം ഇതാദ്യമായിട്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, യോവേൽ പ്രവചനം 2:28, ഞാൻ സർവരുടെയും മേൽ, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ പകരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വന്ന് ഈ വിശുദ്ധനായ ബാവ മോർ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന് ത്യാഗവും വേദനയും സഹിച്ചത് നമ്മെ എല്ലാവരെയും ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. സർവശക്തനായ ദൈവം ഈ പരിശുദ്ധ പിതാവിനെ നിയോഗിച്ച് ആകർഷിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഈ വിളക്ക് പറയിൻ കീഴിൽ വയ്ക്കാൻ പാടില്ല. ഈ വിളക്ക് തണ്ടിന്മേലിരുന്ന് സകലർക്കും പ്രകാശിക്കേണ്ടതാണ്. കോതവങ്കലം ബാവായിക്ക് വളരെ മുമ്പാണ് പരിശുദ്ധനായ പറവൂർ ബാവ എഴുന്നള്ളി വന്നത് മലങ്കരയിലേക്ക്. കോതവങ്കലത്ത് ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു തുളുമ്പി പല സ്ഥലങ്ങളിലേക്കും പ്രവഹിക്കുകയാണ്. ഈ പരിശുദ്ധൻ്റെ ചൈതന്യം ഇവിടെ ഒതുങ്ങുന്നെങ്കിൽ അതിനുത്തരവാദി നാം ഓരോരുത്തരുമാണ്. നമുക്ക് ഈ വിശുദ്ധൻ്റെ ചൈതന്യം ലോകമെമ്പാടും അറിയിക്കണം. ഈ ധ്യാനയോഗത്തെക്കുറിച്ച് ഈ പള്ളിയിലേക്ക് ഞങ്ങൾ നിയമിതരായ കാലം മുതൽ കേരളത്തിലുള്ള അറിയപ്പെടുന്ന എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ഈ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പാണ് നമ്മുടെ പരിശുദ്ധനായ ബാവായുടെ ദിനശേഷിപ്പ്. എന്നും കുർബാനയുള്ള ഒരു കത്തീഡ്രൽ വലിയ പള്ളിയിലേക്ക് ആഘോഷമായി ഉചിതമായി ആദരിക്കപ്പെട്ട് ഈ വിശുദ്ധൻ്റെ ദിനശേഷിപ്പ് കരിങ്ങാച്ചിറ പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. അനുഗ്രഹത്തിൻ്റെ ഉറവ ലോകത്തിനായി തുറക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നെടുന്നള്ളി വരും. തൂത്തുട്ടി മാർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയുടെ അവകാശമാണ്, സഭയുടെ ആനന്ദമാണ്, നമ്മുടെ സഭയുടെ അഭിമാനമാണ് ഈ തൂത്തുട്ടി മാർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രം. ഈ അഭിവന്യ പിതാവ് തേറമ്പിൽ അച്ഛനായിരുന്നപ്പോൾ, തേറമ്പിൽ സക്കറി അച്ഛൻ, നിങ്ങൾക്കറിയാമോ ഈ തേറമ്പിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അൻപ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദയ. തേറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുതപിക്കുക. തേറ്റത്താലെ വിളിച്ചാൽ ദൈവം വാതിൽ തുറക്കും. തേറുക, തേറുന്നു എന്നവനിൽ അവൻ തെളിയും. നമ്മളൊക്കെ നോമ്പിൽ പാടാറുണ്ട്, തേറ്റത്തിൻ്റെ പ്രാർത്ഥന പാടാറുണ്ട്. തേറുക എന്ന് പറഞ്ഞാൽ അനുതപിക്കുക എന്നുള്ളതാണ്. അനുതപിക്കുന്നവനിൽ അൻപൊഴുക്കുന്നവൻ, അതാണ് തേറമ്പിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ തേറമ്പിൽ സക്കറിയച്ചൻ അഭിവന്യനായ സക്കറിയാസ് മാർ ഫിലിക്സിനോസ് മെത്രാപ്പോലിത്തയായി അവരോധ്യതനായിരിക്കുകയാണ്. അച്ഛനായിരിക്കുന്ന കാലം മുതൽ തൂത്തുട്ടിയിലെ ധ്യാനകേന്ദ്രം വളരെ അശരണരും ആലംബഹീനരുമായിട്ടുള്ള പലർക്കും
വലിയ അനുഭവങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ വലിയൊരു പ്രാർത്ഥനാ സംഘം എപ്പോഴും പ്രാർത്ഥനാ നിരതമായിട്ടുണ്ട്. ലോകത്തിന് മുഴുവനും പ്രത്യേകിച്ച് യാക്കോബായ സഭയിൽ സമാധാനവും സ്വസ്ഥതയും വാഴുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു സമൂഹമുണ്ട്. ബഹുമാനപ്പെട്ട കുര്യനച്ഛൻ അതിൻ്റെ ചുമതലയിലാണ്. ശ്രീ ജോമോൻ ഇപ്പോൾ വടവാതൂർ സെമിനാരിയിൽ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദിക വിദ്യാർത്ഥിയാണ്, നല്ല ഗാനശുശ്രൂഷകനാണ്. ഇവരെയൊക്കെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷയെ പ്രതി പിതാവിനാൽ ആകർഷിച്ചിട്ടാണ്. ആയതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ ഒരു ധ്യാനം ഒരുക്കുവാൻ ദൈവം ഇടയാക്കിയതിന് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. വെറുതെ പറയുകയല്ല, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കൈകൾ അടിച്ച് കൈകൾ ഉയർത്തി വാ തുറന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഭണ്ണാരം തുറക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഭണ്ണാരം തുറന്നാൽ സമർത്ഥമായ കൃപ പ്രവഹിക്കും. അതിന് നമ്മെ ആ നിലയിലേക്ക് ആക്കിത്തീർക്കാൻ നമ്മുടെ പള്ളിയിലേക്ക് ഇന്ന് മണർകാട് പള്ളിയിൽ എല്ലാ വർഷവും നടക്കുന്ന, എല്ലാ മാസത്തിലും നടക്കുന്ന ധ്യാനയോഗം ഇന്ന് ഈ അഭിവിന്ദ പിതാവ് നടത്തേണ്ടതാണ്. വൈകിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ തന്നെ മണർകാട് പള്ളിയിലേക്ക് പോകും. 12,000 ഇടവകക്കാരുള്ള മണർകാട് പള്ളിയിൽ വലിയ ഒരു ധ്യാനയോഗം നടക്കുന്നു. അത് ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമാണ്. അതിനിടയിലും നമ്മുടെ പള്ളിയിലേക്ക് വന്ന് ഈ ക്രിസ്മസിൻ്റെ നോമ്പ് കാലത്ത് നമ്മൾ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മിൽ ഇറങ്ങി ജനിക്കാൻ നമ്മൾക്കുള്ള ഒരുക്ക പ്രാർത്ഥനയാണ് ഈ ധ്യാനത്തിൻ്റെ കാലഘട്ടം. നമ്മളിലെല്ലാവരും, നമ്മുടെ കുടുംബങ്ങൾ ബന്ധനങ്ങൾ വിട്ടുപോകാൻ, പൈശാചികമായ തടസ്സങ്ങൾ മുഴുവനും നീങ്ങിപ്പോകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭ ഭാവി നിങ്ങൾക്ക് കിട്ടാൻ ഈ ധ്യാനം ഒരുക്കിയിരിക്കുകയാണ്. അതിന് നമ്മെ സഹായിക്കുന്ന കാർമ്മികനായിരിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന അഭിവന്ദനായ സക്കറിയാസ് മാർ ഫീലിക്സിനോസ് തിരുമനസ്സിലേക്ക് ഈ പള്ളി ഇടവകയുടെ സ്നേഹാദരവുകളും ഭക്തി ബഹുമാനങ്ങളും അവിടുത്തെ തൃപ്പാദത്തിങ്കൽ സവിനയം സമർപ്പിച്ചുകൊണ്ട് വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹൃദയം കർത്താവിലേക്ക് സമർപ്പിച്ച് കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച്, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോര തുള്ളികളാൽ നമ്മൾ ഓരോരുത്തരും കഴുകപ്പെടുവാൻ, ഈ ദേവാലയവും പരിസരവും കഴുകപ്പെടുവാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരിച്ചോര തുള്ളിയാൽ കർത്താവേ, ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും മനസ്സും ശരീരവും ആത്മാവും ചിന്തകളുമെല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി തിരുവചനം സ്വീകരിക്കുവാൻ പ്രാപ്തമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണം എന്നെ കർത്താവേ. ശുശ്രൂഷക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തെയും ഇതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങ് കഴുകി വിശുദ്ധീകരിച്ച് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥലവും ഈ ദേവാലയത്തിൻ്റെ മുഴുവൻ ഇടവകാംഗങ്ങളെയും ഈ ദേവാലയം ഇരിക്കുന്ന ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകി സ്വർഗം തുറന്ന മാലാഖമാർ ഈ ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്ന്, വിശുദ്ധന്മാരുടെ സംഘങ്ങൾ ഈ ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഈ ദേവാലയത്തിൽ കത്തിപ്പടരുവാൻ എല്ലാ വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥത ഞങ്ങൾ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുച്ചോരത്തുള്ളിയാ
കഴുകേണം എന്നെ പൊന്നു കർത്താവേ. കടന്നു വരുന്ന മൂന്ന് ദിവസത്തെ ധ്യാന യോഗത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങനെക്ക് നൽകിയിരിക്കുന്ന പ്രധാന ആചാരത്തെ നൽവരത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുകയും ഇവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും ഇവരുടെ ഭവനങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവകൃപ നിറയുകയും ചെയ്യാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ചേർന്ന് ഈ ഗാനം ഒന്ന് പാടാം. ഓ തമ്പുരാനെ, ഞങ്ങൾ എല്ലാവരെയും കഴുകണമേ. ഓരോ മക്കളെയും, അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ, ഹൃദയം, മനസ്സ്, ആത്മാവ്, ചിന്തകള് എല്ലാം കഴുകപ്പെടട്ടെ. പൈശാചികമായ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ചിന്തകളുടെയും മണ്ഡലങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മോചിപ്പിക്കണമേ. അലസത, തിരുവചനം സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങള്, ഹൃദയം അടഞ്ഞു പോയിരിക്കുന്ന അവസ്ഥ, കഠിന ഹൃദയങ്ങൾ, പശ്ചാത്തപിക്കാൻ പറ്റാത്ത വിധം, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം മനസ്സ് അടഞ്ഞു പോയ അവസ്ഥകള് ഇപ്പോൾ കർത്താവ് മോചനം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത ഇടുന്നു. ഈ ധ്യാന ശുശ്രൂഷയെ പരിശുദ്ധ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാവായ പരിശുദ്ധനായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാബായുടെ പ്രത്യേക മാധ്യസ്ഥം തേടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവർക്കും ശാന്തമായിരിക്കാം. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:65 വചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:65. എൻ്റെ പിതാവിനാൽ വരം ലഭിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. എന്താണ് വചനം? എൻ്റെ പിതാവിനാൽ വരം ലഭിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ദൈവതിരുസന്നിധിയിലേക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ ആര് വിചാരിക്കണം? പിതാവിൻ്റെ ആത്മാവ്. പിതാവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ഇറങ്ങി വന്ന് ആ വ്യക്തിയുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിച്ച് നീ ദേവാലയത്തിലേക്ക് പോവുക, അല്ലെ, നിനക്കതിനുള്ള ആവശ്യമുണ്ട്, നിനക്കവിടെ അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പ്രചോദിപ്പിച്ച് നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും തലച്ചോറിനെയും ശരീരത്തെയും പ്രത്യേകമായി പ്രചോദിപ്പിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് എവിടെ വരാൻ പറ്റത്തുള്ളൂ. ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കാൻ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വരാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവാണ്, പിതാവിൻ്റെ ആത്മാവാണ്. ആരാണ്? പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഉള്ളിലെല്ലാം ആരുണ്ട്? ആരുണ്ട്? പിതാവിൻ്റെ ആത്മാവ് ഉള്ളിലിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ കയറിയ മനുഷ്യന് പറയുന്ന പേരെന്താണെന്നറിയോ? റോമർക്ക് എഴുതിയ ലേഖനം 8:14, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പം നിങ്ങളിപ്പോൾ ആകർഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഏതാത്മാവിനാലാണ്? പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആൾക്ക് പറയുന്ന പേരെന്താണ്? ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നീ വിളിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ആരാണ്? ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രിയുമാണ്. ഈ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത്
പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ അവസാനമായിട്ട് വാഗ്ദാനം ചെയ്യുന്നത്? യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ്. എവിടെ വെച്ചാണ് സ്വർഗാരോഹണം ചെയ്തത്? എവിടെ വെച്ചാണ് സ്വർഗാരോഹണം ചെയ്തത് കർത്താവ്? പറവൂരോ? എവിടെയാ? ഒലിവുമലയിൽ വെച്ച്. ഒലിവുമലയിൽ വെച്ച് കർത്താവ് മലയുടെ മുകളിൽ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്കേതാണെന്നറിയാവോ? എന്താ പറഞ്ഞത്? ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 എന്തിനാണ് ആത്മാവ് വരുന്നതെന്ന് പറയുകയാണ്. അപ്പം നിങ്ങളെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആരാണ്? മാമോദീസ തൊട്ടിയിൽ വെച്ച് നിങ്ങളെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആത്മാവ് എന്തിനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നതാണ് അവിടെ പറയുന്നത്. ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്ത് പ്രാപിക്കും? ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളിൽ ശക്തി പ്രകടമാകാൻ തുടങ്ങും. എന്തിനുള്ള ശക്തിയാ? എന്തിനാ ദൈവം പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നത്? എന്തിനുള്ള ശക്തിയാണ് കിട്ടുന്നത്? എന്തിനുള്ള ശക്തിയാണ് കിട്ടുന്നത്? ഞാൻ ഈ നാട്ടുകാരനെയല്ല, ഞാൻ പറവുകാരനല്ല എന്ന മട്ടിലാണ് നമ്മുടെ ഇരിപ്പ്. എന്തിനുള്ള ശക്തിയാണ്? അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്. ഇതാ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ഭൂരിപക്ഷം ആളുകളും യാക്കോബായക്കാരാണെന്ന് എനിക്ക് ആദ്യ പ്രസംഗത്തിൻ്റെ ആദ്യം തന്നെ മനസ്സിൽ എനിക്കങ്ങനെ ഒരു കഴിവുണ്ട്. എന്താണ്? ഇതാ വേദപുസ്തകത്തിലെ കാര്യം ചോദിച്ചാൽ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന മട്ടിൽ ഇരിക്കുന്നത് കണ്ടാൽ അപ്പം മനസ്സിലായിക്കോണം അവരാരാണ്? യാക്കോബായക്കാരൻ.